ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് USSകാർക്കും NMMSകാർക്കും ഉപകരിക്കുന്ന വിധത്തില് 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെയും സോഷ്യലിലെ ചില ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്ന ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സയൻസിന്റെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസിന്റെ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ഇടാമോ എന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, 8ാം ക്ലാസ്സിലെ സയൻസിലെ കുറച്ച് ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് NMMSകാർക്ക് മാത്രമല്ല, PSCകാർക്കൊക്കെ ഉപകരിക്കും. ഇതിൽ ഞാൻ പറയുന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. അപ്പം ഈ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇയേഴ്സൊക്കെ ഭയമായിട്ട് പഠിക്കുക, ബാക്കിയുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ടെക്സ്റ്റും മലയാളത്തിൽ വായിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളം മീഡിയത്തിലെ സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകരിക്കും. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് പോലുള്ളതൊക്കെ നിങ്ങൾ ഭയമായിട്ട് പഠിക്കണം. 8ാം ക്ലാസ്സിലെ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾക്ക് പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഡയഫ്രം. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം. കൃത്രിമ പ്രകാശം പ്രതിഫലിക്കുന്നതിനുള്ള ദർപ്പണം കോൺകേവ് ദർപ്പണം. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ 1831. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MG ശ്ലീഡൻ 1838. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ 1839. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ 1858. കോശ സിദ്ധാന്തം സെൽ തിയറി രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ എം ജെ ശ്ലീഡൻ തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങൾ, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശസ്ഥിരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം കോശദ്രവ്യം സൈറ്റോപ്ലാസം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. കോശത്തിലെ ജീവധർമ്മങ്ങൾ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. കോശാംഗങ്ങൾ കോശത്തിലെ ഊർജനിലയം മൈറ്റോകോൺഡ്രിയോൺ. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺഡ്രിയോൺ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഓർ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം ഓർ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥിഗൂഢം എന്നറിയപ്പെടുന്ന ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രം റൈബോസോം. റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഫേനം അഥവാ വാക്യൂൾ. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഫേനം. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ്.
ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ്. മർമ്മം, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം മർമ്മം അഥവാ ന്യൂക്ലിയസ്. മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്, ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ, മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. മർമ്മദ്രവ്യം ന്യൂക്ലിയോപ്ലാസം, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മസ്ഥരം ന്യൂക്ലിയർ മെംബ്രെയിൻ, മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥരം. ക്രോമാറ്റിൻ ജാലിക, ക്രോമാറ്റിൻ റെറ്റിക്കുലം, മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. പ്രോകാരിയോട്ടുകൾ, പ്രോകാരിയോട്സ്, കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. യൂക്കാരിയോട്ടുകൾ, യൂക്കാരിയോട്സ്, കോശങ്ങളാൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ യൂക്കാരിയോട്ടുകൾ. ഉദാഹരണം അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. ഒരു കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് സ്തരാവരണം. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്തരങ്ങൾ അറിയപ്പെടുന്നത് വരണകാര്യസ്തരങ്ങൾ, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഞാനിപ്പോ വായിച്ചത് ടെക്സ്റ്റിൽ ഇവിടെയാണ് ഉള്ളത്. അടുത്തത് ജൈവകണങ്ങൾ, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ജൈവകണങ്ങൾ, പ്ലാസ്റ്റിഡ്സ്. ജൈവകണങ്ങൾ മൂന്ന് തരമുണ്ട്: വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം ല്യൂക്കോപ്ലാസ്റ്റ്. അവയുടെ ഓരോന്നിനെ കുറിച്ചുള്ള വിശദീകരണം ടെക്സ്റ്റിൽ ഈ ഭാഗത്തുണ്ട്. വർണ്ണകണം പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നു. വർണ്ണകണത്തിന്റെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രധാന വർണ്ണകങ്ങൾ സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ. ഹരിതഗണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നു. ശ്വേതഗണം പ്രത്യേക നിറമില്ലാത്ത ജൈവഗണം അഥവാ ശ്വേതഗണം. പ്രത്യേക നിറമില്ലാത്ത ജൈവഗണമാണ് ശ്വേതഗണം. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതഗണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ വർണ്ണഗണങ്ങളായി മാറുന്നു. അന്നജം പഞ്ചസാരകളായി മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചിമാറ്റത്തിനും കാരണം. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങൾ. സെൻട്രോസോം, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം സെൻട്രോസോം. ലൈസോസോം, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അഥവാ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നു, ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. സെക്കൻഡ് ചാപ്റ്റർ, സെൽ ക്ലസ്റ്റേഴ്സ്, കോശജാലങ്ങൾ. മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങൾ നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ. കോശവൈവിധ്യ വൽക്കരണം, സെൽ ഡിഫറൻഷിയേഷൻ. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയ കോശവൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നു അഥവാ സെൽ ഡിഫറൻഷിയേഷൻ. വിത്തുകോശങ്ങൾ, സ്റ്റെം സെൽസ്,
ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ വിത്തുകോശങ്ങൾ? വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൂലകോശങ്ങൾ. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട്. കലകൾ അഥവാ ടിഷ്യൂസ്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ആനിമൽ ടിഷ്യൂസ് ജന്തുകലകൾ. ആവരണ കല അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. നാഡീകല നെർവസ് ടിഷ്യൂ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. പേശികല മസ്കുലാർ ടിഷ്യൂ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരീര ചലനം സാധ്യമാക്കുന്നു. യോജക കല കണക്റ്റീവ് ടിഷ്യൂ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകൾ യോജക കലകൾ. ഉദാഹരണം അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലകൾ അസ്ഥിയും തരുണാസ്ഥിയും. ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന യോജക കലകൾ അസ്ഥിയും തരുണാസ്ഥിയും. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകൾ നാരുകല അഥവാ ഫൈബ്രസ് ടിഷ്യു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ. കണ്ണുകളെയും വൃക്കകളെയും തലസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലകൾ നാരുകലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല യോജക കല. മെരിസ്റ്റമിക കലകൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ മെരിസ്റ്റമിക കോശങ്ങൾ. മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത്. വിവിധ ഇനം സസ്യകലകൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. പാരൻകൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അടുത്തത് വാസ്കുലാർ ടിഷ്യൂസ് സംവഹന കലകൾ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കല സംവഹന കല. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ സംവഹന കലകൾ അറിയപ്പെടുന്നത് സങ്കീർണ കലകൾ കോംപ്ലക്സ് ടിഷ്യൂസ്. സങ്കീർണ കലകൾ രണ്ടു തരം സൈലം ഫ്ലോയം. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകൾ സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഇതാണ് ഇപ്പൊ സൈലം വായിച്ചത്. അടുത്തത് ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന കലകൾ ഫ്ലോയം. ആറ്റം ചേർന്ന് തന്മാത്രയും തന്മാത്ര ചേർന്ന് കോശാംഗവും കോശാംഗം ചേർന്ന് കോശവും കോശങ്ങൾ ചേർന്ന് കലകളും ഉണ്ടാകുന്നു.
കലകൾ ചേർന്ന് അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയും രൂപപ്പെടുന്നു. അവയവ എനിക്ക് മലയാളം വായിക്കാൻ പറ്റുന്നില്ല. അവയവ വ്യവസ്ഥ ചേർന്ന് ഒരു ജീവി ഉണ്ടാകുന്നു. ജീവന്റെ അടിസ്ഥാന ഘടകം കോശങ്ങൾ.